ഹലോ, ഗുഡ് മോർണിംഗ്. കാത്തോസ് പേസി ബുള്ളറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഇത്തവണത്തെ തൊഴിൽ വാർത്തയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ വാർത്തകളിലൊക്കെ വരുന്നത് ഒരുവിധം എക്സാമുകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ എത്രാമത് ജയന്തിയാണ് April 14 ആഘോഷിച്ചത്? 130th. നമുക്കറിയാം April 14 വിഷു, നമുക്ക് വിഷുവാണ്. അപ്പോൾ വിഷു ദിനത്തിലാണ് ആര് ജനിച്ചത്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ ഇക്കഴിഞ്ഞ വിഷുവിന് 130th പിറന്നാളാണ് ആയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ലോ അക്കാദമി ലോ കോളേജിലെ സ്ഥാപകൻ ഡോക്ടർ എൻ നാരായണൻ നായർ. ഡോക്ടർ എൻ നാരായണൻ നായരാണ് കേരള ലോ അക്കാദമി ലോ കോളേജിൻ്റെ സ്ഥാപകൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് 2021 April 13 ചുമതലയേറ്റത് സുശീൽ ചന്ദ്രൻ. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുശീൽ ചന്ദ്രൻ. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായ മലയാളി ക്രിക്കറ്റർ ആരാണ്? സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു സാംസണാണ് IPL രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മലയാളി ക്രിക്കറ്റർ. ഓക്കെ, 5th. കോവിഡിനെതിരെ റഷ്യ വികസിപ്പിച്ച ഏത് വാക്സിനാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയത്? Sputnik 5. Sputnik 5 ആണ്, അത് റഷ്യയാണ് വികസിപ്പിച്ചത്. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അത് ഉപയോഗിച്ചോളാം പറഞ്ഞിട്ട് അനുമതി നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ സേവനം അവസാനിപ്പിച്ച US ബാങ്ക് ഏതാണ്? Citibank. Citibank ആണ് ഇന്ത്യയിൽ സേവനം അവസാനിപ്പിച്ച US ബാങ്ക്. ഓക്കെ, 7th. മാധ്യമ വിനോദ രംഗത്തെ ആഗോള കമ്പനിയായ ദി വാൾട്ട് ഡെസ്റ്റിനി ആൻഡ് സ്റ്റാറിൻ്റെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് K. മാധവൻ. കെ മാധവനാണ് മാധ്യമ വിനോദ രംഗത്തെ ആഗോള കമ്പനിയായ ദി വാൾട്ട് ഡെസ്റ്റിനി ആൻഡ് സ്റ്റാറിൻ്റെ ഇന്ത്യൻ പ്രസിഡന്റായി നിയമിതനായത്. 8th. April 17 അന്തരിച്ച തമിഴ് ഹാസ്യനടൻ ആരാണ്? വിവേക്. 9th. ഹൂസ്റ്റൺ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ മലയാളി കൂടിയായ ഇൻഡോ അമേരിക്കൻ സംവിധായിക ഡോക്ടർ ലക്ഷ്മി ദേവിയാണ് ഹൂസ്റ്റൺ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ മലയാളി കൂടിയായിട്ടുള്ള ഇൻഡോ അമേരിക്കൻ സംവിധായിക. ഓക്കെ, 10th. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ എത്രാമത്തെ വാർഷികമായിരുന്നു 2021 April 18? ഉത്തരം 30th വാർഷികമായിരുന്നു. 11th. കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൻ്റെ പേരിൽ പിഴ ചുമത്തപ്പെട്ട പ്രധാനമന്ത്രി, നോർവേ പ്രധാനമന്ത്രിയായ യെർന സോൾബർഗ്. കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൻ്റെ പേരിൽ പിഴ ചുമത്തപ്പെട്ട പ്രധാനമന്ത്രി ആരാണ്? യെർന സോൾബർഗ്, നോർവേയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.